നമസ്കാരം അമ്മയറിയാതെ കുഞ്ഞിനെ ശിശുഭവനിലേക്ക് മാറ്റിയ സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് കുഞ്ഞിന്റെ അമ്മയായ അനുപമ മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നുവെന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനുപമയുടെ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ കഴുകൊഴിഞ്ഞതായാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അച്ഛനും അമ്മയും എന്നും വിഷയത്തിൽ നമുക്ക് റോളില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും പി കെ ശ്രീമതി അനുപമയോട് പറയുന്നതായി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് നേതാക്കൾ നേരത്തെ അറിഞ്ഞിട്ടും ഇടപെടാത്തതിൽ വേദനയുണ്ടെന്ന് അനുപമ പ്രതികരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എൻ സുനന്ദയെയും ശിശുക്ഷേമ ജനറൽ സെക്രട്ടറി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അനുപമ സമരം ചെയ്തിരുന്നു ഇരുവരും ചേർന്നാണ് തന്റെ കുഞ്ഞിനെ ദത്ത് നൽകിയതെന്ന് അനുപമ ആരോപിച്ചു ശിശുക്ഷേമ സമിതിക്ക് മുന്നിലാണ് അനുപമ സമരം ചെയ്യുന്നത് ഇരുവരെയും മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന മന്ത്രി വീണ ജോർജിനെ നേരിട്ട് കണ്ട് അനുപമ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ നടപടിയാവാത്തതിനെ തുടർന്നാണ് അനുപമ സമരത്തിനിറങ്ങിയത് സർക്കാർ ആദ്യം പറഞ്ഞതുപോലെയല്ല അന്വേഷണം നടക്കുന്നതെന്നും വകുപ്പ് തല അന്വേഷണം നടക്കുമ്പോൾ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശിശുഖാനെയും സി ഡബ്ല്യു സി ചെയർപേഴ്സണേയും സംസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഇവർ അധികാര സ്ഥാനത്ത് തുടർന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അനുപമ ആരോപിച്ചിരുന്നു കുഞ്ഞിന്റെ ജീവൻ അപായപ്പെടുത്തിയേക്കുമെന്ന് സംശയമുണ്ടെന്നും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരിക്കുമെന്നും കാണിച്ച് അനുപമ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു എന്നാൽ ദത്ത് നടപടികൾ നടന്നതെന്ന് ശിശുക്ഷേമ സമിതി കോടതിയെ അറിയിച്ചു കുഞ്ഞിനെ ആർക്ക് നൽകിയെന്നോ എപ്പോൾ നൽകിയെന്നോ അറിയിക്കാനാകില്ലെന്നും സമിതി പ്രതികരിച്ചിരുന്നു കുഞ്ഞിനെ ആവശ്യപ്പെട്ട് അനുപമ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല കുടുംബ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഈ കേസിൽ ഹൈക്കോടതിക്ക് ഇടപെടാനാകില്ലെന്നും ഹേബിയസ് കോർപ്പസ് ഹർജി പിൻവലിക്കണമെന്നുമായിരുന്നു കോടതി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ തിരുവനന്തപുരം പേരൂർക്കട മുൻ അനുപമ ചന്ദ്രന്റെ കുഞ്ഞിനെ പ്രസവിച്ച മൂന്ന് ദിവസത്തിനു ശേഷം അനുപമയുടെ മാതാപിതാക്കൾ ചേർന്ന് മാറ്റിയത് തുടർന്ന് ആദ്യം പേരൂർക്കട പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീട് ഡി ജി പിക്ക് വനിതാ കമ്മീഷനും എ കെ ജി സെന്ററിലും പരാതി നൽകുകയായിരുന്നു കുഞ്ഞിനെ തട്ടിയെടുത്ത് ആരോപിച്ച് അനുപമയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമെതിരെയും അനുപമ പരാതി നൽകിയിരുന്നു അനുപമയുടെ പരാതിയെ തുടർന്ന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കുഞ്ഞിനെ അനുപമ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്നും അനുപമയുടെ സമ്മതത്തോടെയാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏൽപ്പിച്ചതെന്നുമാണ് അനുപമയുടെ കുടുംബം പറഞ്ഞത് എന്നാൽ അനുപമ ഇത് നിഷേധിക്കുകയായിരുന്നു തുടർന്ന് ഇവരെ കോടതി മുൻകൂർ ജാമ്യത്തിന് വിടുകയും ചെയ്തു അനുപമയുടെ അച്ഛനും അമ്മയും അടക്കം ആറ് പ്രതികളാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത് ജാമ്യം നൽകരുതെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചിരുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്